കുറേ എപ്പിസോഡിന് ശേഷം മണി ഇത്രയും ആള് നമ്മുടെ ടേക്ക് മാസ്റ്റർ പ്രോഗ്രാം മുന്നിൽ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തുന്നത് ഹെൽമെറ്റിനകത്തതായിരിക്കുന്നു പോലീസ് പെറ്റി അടിക്കുന്നത് കണ്ടിട്ട് പേടിച്ചിട്ട് വന്ന് ഒരതിഥി ഈ ഹെൽമെറ്റിനകത്തു നിന്നിരിക്കുന്നു 7 വയസ്സിന് മേലുള്ള പ്രായമുള്ള കഴിഞ്ഞ വർഷമൊക്കെ ഇണചേർന്ന് മുട്ടയിട്ട ഒരു അതിഥിയാണ് 2 വയസ്സോളം പ്രായം വരുന്ന ഒരു രാജവെൻപാലയുടെ തലയുടെ അത്രയും തന്നെ തല അദ്ദേഹത്തിൻ്റെ തല കാണുന്നുണ്ട് രണ്ട് വശത്തും കവിൾ വീർത്തിരിക്കുന്നത് വനമാണ് നമസ്കാരം സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും വളരെ സന്തോഷം നമ്മൾ ഒരുപാട് വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടിയുള്ള യാത്രയിൽ ഇന്ന് നമ്മൾ ഒരു അതിഥിയെ തേടി വ്യത്യസ്തനായ ഒരു അതിഥിയെ തേടി എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയ്ക്ക് അടുത്ത് പെരിങ്കിടവിള എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്ത് മണവാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ ഒരു വീട്ടിൽ ഒരു അതിഥിയെ കണ്ടു എന്ന് പറയും അതിഥി എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാം നമ്മൾ മനുഷ്യന്മാരായ മുന്നിൽ മുഴുവൻ ആൾക്കാരും കേരളത്തിൽ സഞ്ചരിക്കുമ്പോൾ മുന്നിലും പിന്നിലും 3 പേരുണ്ടെങ്കിൽ പോലും ഹെൽമെറ്റ് വെക്കണം എന്ന് നിർബന്ധമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് മുഴുവൻ ആൾക്കാർ നമ്മൾ കേരളത്തിൽ ആണും പെണ്ണും ഒക്കെ ഇപ്പോൾ പേടിക്കണം എപ്പോഴാണ് പോലീസ് പെറ്റി അടിക്കുക MBD പെറ്റി അടിക്കുക എന്നുള്ള ഭയത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഈ മണവാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീട്ടിൽ വീട്ടിൻ്റെ സൈഡിൽ ഒരു പഴയ ഹെൽമെറ്റ് അവിടെ വെച്ചിട്ടുണ്ട് അതിനകത്ത് റോഡിൽ കൂടെ എഴിഞ്ഞു വന്നപ്പോൾ പോലീസ് പെറ്റി അടിക്കുന്നത് കണ്ടിട്ട് പേടിച്ചിട്ട് വന്ന് ഒരതിഥി ഈ ഹെൽമെറ്റിനകത്ത് വന്നിരിക്കുന്നു എന്ന് അതിഥി ഏതാണെന്നോ എന്താണെന്നൊന്നും അറിയില്ല ഒരു ചെറുപ്പക്കാരൻ നമ്മൾ വിളിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നമ്മൾ ഇന്ന് എത്തുക വളരെ താമസിക്കും വളരെ ദൂരത്തിലാണെന്ന് പറഞ്ഞു എന്നാലും അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു നമ്മൾ ആ സ്ഥലത്തു നിന്ന് അവിടെ നിന്ന് കുറച്ച് ഹൈറ്റിൽ നല്ല ഉയരത്തിൽ പോകണം ഇതുകൂടെ കുറച്ച് ഒരു കേറ്റങ്കരം അപ്പോൾ നമ്മൾ കേറ്റങ്കരം ഒരു പള്ളിയുണ്ട് ആ പള്ളിയുടെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അതിൽ ഇതുവഴി അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകണം അപ്പോൾ ആ പോകുന്ന വഴിയിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് എന്തായാലും സമയം കളയാനില്ല നമുക്ക് നോക്കാം വന്ന് ചവിട്ടി നിന്ന സ്ഥലത്ത് തന്നെ ഒരു നല്ല പടം പാമ്പിൻ്റെ പടം പൊഴിച്ചിട്ടിട്ടുണ്ട് പടം പൊഴിച്ചിട്ടിട്ടുണ്ട് വലിയ പാമ്പിൻ്റെ എനിക്കത് ഒരു പെരുമ്പാമ്പിൻ്റെ പോലെ തോന്നുന്നുണ്ട് നല്ല പടം പൊഴിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ സമയം കളയണ്ട നമുക്ക് എന്തായാലും പോകാം നമ്മുടെ അതിഥിയുടെ അടുത്ത് എവിടെയാണ് ഞാൻ പോവാം ഒത്തിരി വെളിപ്പാടോ എന്താണ് എല്ലാവരും കാട്ടിനകത്തിരിക്കുന്നത് ആരെ കാണാൻ വേണ്ടി അതിഥിയെ കാണണമെങ്കിൽ അവിടെ പോയി നോക്കണ്ടേ അത് പോലീസിനെ പേടിച്ച് MBD പേടിച്ചിരിക്കുന്നതായിരിക്കും സന്തോഷം കാരണം അറിയാം നമ്മളിപ്പോൾ കഴിവിൻ്റെ പരമാവധി ഒരു നമ്മുടെ എപ്പിസോഡിലൊക്കെ നമ്മൾ പലരും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് പാമ്പിനെ പിടിക്കാകുമ്പോൾ ആളുകളുടെ സാന്നിധ്യം കുറയ്ക്കുന്നു അത് വേറൊന്നും കൊണ്ടല്ല ഇന്ന് നമ്മൾ അവിചാരിതമായിട്ടാണെങ്കിൽ പോലും ഒരു യാത്ര കഴിഞ്ഞ് വരുന്ന സമയത്തിന് വർക്കലയിൽ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കഴിയുമ്പോൾ അവിചാരിതമായിട്ടാണ് ഒരു പെങ്ങളെ പരിചയപ്പെട്ടു അപ്പോൾ ആ പെങ്ങളെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് അദ്ദേഹം കൈ കഴുകിയിട്ട് വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു എന്നെ അറിയാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല എന്നോ കല്ലമ്പലത്ത് വെച്ച് എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു കടി സമ്മാനിച്ച ആളിൻ്റെ മകളാണെന്ന് പറഞ്ഞു അത് പറഞ്ഞു ചേട്ടാ കല്ലമ്പലത്ത് വെച്ച് ചേട്ടൻ ഈ കടി വാങ്ങിത്തന്ന ആളിൻ്റെ മോളാണ് ഞാനെന്ന് പറഞ്ഞു ചേട്ടനിപ്പോൾ അതേ ആ മോളുടെ അച്ഛ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ക്യാൻസറായിട്ട് തൊണ്ടയിൽ ക്യാൻസറായിട്ട് ഇരിക്കുന്നു സംസാരിക്കാൻ പറ്റുന്നില്ല എന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോ കാണുമ്പോഴൊക്കെ എന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു വെച്ചാൽ എനിക്ക് ഈ കടി ഈ കല്ലമ്പലത്ത് വെച്ച് വെട്ടിമൺ കോണത്ത് വെച്ച് ഇങ്ങനൊരു കടി
എനിക്ക് സമ്മാനിക്കാൻ കാരണം അറിയാം. ഒരാൾ പാമ്പിനെ പിടിച്ചുകൊണ്ടപ്പോൾ എന്താ മോശമായിട്ട് സംസാരിക്കുക, ഞാൻ അദ്ദേഹത്തിനെ തിരിഞ്ഞു നോക്കി, അങ്ങനെ നാട്ടുകാർ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോയി, വീണ്ടും അദ്ദേഹം വന്ന് വീണ്ടും ബഹളം വെച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എനിക്ക് കടി കിട്ടിയിട്ട് ഈ കൈയുടെ സ്വാധീനം നഷ്ടപ്പെട്ടതും ഏറ്റവും കൂടുതൽ ദിവസം ഞാൻ ആ വെന്റിലേറ്ററിൽ കിടന്നു നോക്കി ആ സമയത്താണ്. ഏതോ ഒരു അതിഥി താഴെ റോഡിൽ കൂടെ പോയപ്പോൾ ഹെൽമെറ്റ് പിടിക്കാണ്ട് പോലീസുകാർ എവിടെ നിൽക്കുന്നത് കണ്ട് കാണും. ആ അതിഥിയായ മോർക്കൻ അതിഥി ഓടി വന്നൊരു ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ്. നമുക്കാണ് ഒരു സാധാരണ വീട്, നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന സാധാരണ ഗതിയിൽ പാമ്പ് കടിയുന്ന, നമ്മൾ ഒരു പാമ്പ് കടി മരണം സംഭവിച്ചു തന്നെ ഒരു ചെറ്റ വീട്ടിൽ താമസിക്കുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരിയാണ് ഇന്ന് പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടത് തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തിനടുത്ത്. അപ്പോൾ അതുപോലെ ഒരു കുഞ്ഞു വീട്, വിജനമായ സ്ഥലം, നാലുവീട്ടും ഭയങ്കര കാട്, ഇവിടെ ഈ ഒരു വീടേ ഉള്ളൂ, പിന്നെ അടുത്തൊരു ചെറിയൊരു തെക്കതുണ്ട്, പിന്നെ ഇവിടെ രണ്ട് കല്ലറ നമ്മുടെ കണ്ണുമുന്നിൽ തന്നെ ഈ കോമ്പൗണ്ടിൽ തന്നെ നമ്മൾ അതിഥി ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു കല്ലറ വരെ കാണുന്ന, രണ്ട് കല്ലറ കാണുന്നുണ്ട്. അപ്പോൾ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ ഒരു മേഖല. അപ്പോൾ ഇവിടെ പാമ്പ് കടിയേറ്റ് മരണപ്പെടുന്നതും 99 in 100 99.5% പേരും പാവപ്പെട്ടവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ നഷ്ടപ്പെടുന്ന ജീവനുള്ള പ്രതിഫലം അല്ലെങ്കിൽ നഷ്ടപരിഹാരം സർക്കാർ എത്രയും പെട്ടെന്ന് കൊടുക്കണം, കടി കിട്ടുന്നവർക്ക് എത്രയും പെട്ടെന്ന് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫണ്ട് കൊടുക്കണം എന്നുള്ളൊക്കെ ഒരു സംരംഭവുമായിട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ യാത്ര. അപ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് കാണാം. നമ്മുടെ എന്തായാലും ഹെൽമെറ്റിനകത്ത് നല്ല പുതിയ ഹെൽമെറ്റ്, അത് വീട്ടിൻ്റെ ഓണർ ഹെൽമെറ്റ് വെച്ചിട്ടില്ല എങ്കിലും അതിന് ഉപകാരപ്പെട്ടത് നമ്മുടെ പാമ്പതിക്ക് അതിഥിക്ക് മാത്രമാണെന്നുള്ളത്. അത് അദ്ദേഹം അങ്ങനെ അതിനകത്ത് അക്ഷമനായി. ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളമായി അദ്ദേഹം അതിനകത്ത് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ആദ്യം വന്നു, പിന്നെ ഇറങ്ങിപ്പോയി, പിന്നെ വീണ്ടും ചേട്ടന്മാർ വെള്ളം വെച്ചു, അപ്പോൾ വീണ്ടും കയറി വന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഏരിയയിൽ, ഇപ്പോൾ ഞാൻ ഈ ഏരിയയിലൊക്കെ വന്നിട്ട് കുറേ ഒത്തിരിയായി, മറ്റേവിടെ പെരിങ്കിടവിള ഈ ഭാഗം ഇഷ്ടംപോലെ കോളുകൾ വന്ന് വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചായി ഇങ്ങോട്ടും അധികം വന്നിട്ട്, കാരണം കുറച്ച് യാത്ര കുറച്ച് കൂടി, കൂടുതലും മറ്റ് ജില്ലകളിലേക്ക് കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് അവയർനെസ് ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ കർണാടക തമിഴ്നാടൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സമയങ്ങൾ നമുക്കിവിടെ കാണാം. ഇവിടെ അടിയിൽ ഗ്ലാസ് ഒന്നുമില്ല, അതുകൊണ്ട് അതേ ഗ്ലാസ് ഇല്ലെങ്കിലും മുഖത്ത് പൊടിയടിക്കാതിരിക്കാനായിട്ട് നമുക്കിവിടെ കാണാം. അത്ര വലുതൊന്നും അല്ലാത്തൊരു അതിഥി, അത്ര വലുതൊന്നുമില്ല, തീരെ ചെറുതുമല്ല. തങ്കരാജൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ വീടാണ്. അപ്പം അറിയാലോ, ഞാൻ പറഞ്ഞു, നമ്മൾ കൂടുതൽ സഞ്ചരിക്കുന്നത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ആൾക്കാരുടെ മേഖല, അവിടെയാണ് കൂടുതൽ പാമ്പ് കയറുന്നത്. ഒരു വലിയ ആളിൻ്റെ വീട്ടിൽ, ഒരു കോടീശൻ്റെ വീട്ടിൽ 90% പാമ്പ് കയറാൻ സാധ്യമല്ല. കാരണം അവർ അവരുടെ പറമ്പ് അത്രയും വൃത്തിയാക്കി സൂക്ഷിക്കാൻ, അതുപോലെ അവർ കാറിലായിരിക്കും വരുന്നത്. കാറിൽ പുറത്തെ സെറ്റ് ഔട്ടിൽ നിന്ന് നേരെ കാറിൽ കയറുന്ന നേരെ പുറത്തേക്ക് വന്ന് തിരിച്ച് വന്ന് സെറ്റ് ഔട്ടിലേക്ക് ഇറങ്ങുന്ന വീടിനകത്ത് തോന്നുന്നു. പറമ്പിലുള്ള പാമ്പുകളെ അവർ കാണുന്നില്ല, അവർ ചവിട്ടാനും സാധ്യമില്ല, കടിക്കാനും സാധ്യമില്ല. പക്ഷേ ഇവിടെ പാമ്പിടിയിട്ട് മരണപ്പെടുന്നവരെല്ലാം ഇന്നത്തെ ആ ഒരു ഒരു ഓർമ്മ, കഴിഞ്ഞ ഒരു 15 ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങൾ ഒരുമിച്ചൊരു വേദി പങ്കിട്ട എൻ്റെ പ്രിയ സഹോദരിയാണ് ഇന്നലെ വൈകിട്ട് പാമ്പിടിയിട്ട് മരണപ്പെട്ടത്. അത് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബം, ഒരു ഓല ഒരു ഷെഡ് കെട്ടി താമസിക്കുകയായിരുന്നു വീടിൻ്റെ, വീടില്ലാത്തതുകൊണ്ട്. എന്തായാലും അതൊക്കെ പോട്ടെ, അതിലുപരി അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറമ്പിൽ പോകുന്നവർ, കുടുംബശ്രീ തൊഴിലുറപ്പിൻ്റെ പണിക്ക് പോകുന്നവരൊക്കെ, അവരോടൊക്കെ ഞാൻ പറയുന്നത് അമ്മമാരെ ശ്രദ്ധിക്കുക, നിങ്ങൾ കഴിഞ്ഞ പരമാവധി ചെരുപ്പിട്ട് തട്ടി നടക്കുക, കഴിയുമെങ്കിൽ നിങ്ങൾ ബൂട്ട്, നിങ്ങൾ പറമ്പിൽ ചെയ്യുമ്പോൾ 100, 140 രൂപ, 200 രൂപയുള്ള റബ്ബറിൻ്റെ ബൂട്ട്, മുട്ടിൻ്റെ താഴെ വരെ നിൽക്കുന്ന ബൂട്ട് ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ട് അപകടം ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ വലിയ കാടൊക്കെ വെട്ടി പോകുമ്പോൾ നിങ്ങൾ നീളമുള്ള വടി വെച്ച് തട്ടിയ ശേഷം വേണം വെട്ടി മുന്നോട്ട് പോകാൻ. അങ്ങനെ ഒരുപാട് തൊഴിലുറപ്പിൻ്റെ അമ്മമാർക്ക് പാമ്പ് പേടി കേൾക്കുന്നുണ്ട്. പക്ഷേ ഭാഗ്യവശാൽ അതെല്ലാം വനമില്ലാത്ത പെരുമ്പാമ്പിൻ്റെ കുഞ്ഞും കാട്ടുപാമ്പിൻ്റെ കുഞ്ഞും ചേരക്കുഞ്ഞ് നീർക്കോലി ഇങ്ങനത്തെ അതിഥികളുടെ കുഞ്ഞുങ്ങളായതുകൊണ്ട് അതിഥികളുടെ കടിയാണ്ട് അപകടം ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പം നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 2022 ഇത്രയും കുഞ്ഞു മക്കൾക്ക് പാമ്പ് കടിയിട്ട് മരണം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് ഇനി വരുന്ന ഈ വർഷത്തിൻ്റെ അവസാനത്തിലേക്ക് പോകുമ്പോൾ, നവംബർ ഡിസംബറിലേക്ക് പോകുമ്പോൾ പാമ്പുകളുടെ എണചേരൽ സമയമാണ്. ആ ഒരു സമയത്ത് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ വിറവൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ വന്നിരിക്കാം, ഇണചേർന്നിട്ട് വന്നിരിക്കാം. അത് കഴിഞ്ഞ് ഇതിൻ്റെ അടിയിൽ മാളം ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ മുട്ടയിടാം, കാരണം ഇവിടെ വേറെ ശല്യമൊന്നും ഉണ്ടാവുന്നില്ല. കാരണം ഇവിടെ വിജനമായിട്ട് നല്ല കാട് കയറി, അപ്പോൾ അവർക്ക് തണുത്ത അന്തരീക്ഷമുണ്ട്. തൊട്ടപ്പുറത്ത് അടുക്കളയുടെ അങ്ങോട്ട് പോകുമ്പോൾ അടുക്കളയുടെ അടുത്ത് അപ്പുറത്ത് അടുക്കളയുണ്ട്. അപ്പോൾ അവിടെ വേസ്റ്റ് വെള്ളം ഉണ്ടാവാം, അപ്പോൾ വെള്ളം കുടിക്കണമെങ്കിൽ അത് കുടിക്കാം, അപകടമുണ്ട്. അപ്പോൾ നമ്മൾ നോക്കാം, ഇവിടെ നമ്മുടെ പെറ്റി പേടിച്ച്, ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ പോലീസ് പിടിക്കുമെന്നുള്ള പെറ്റി പേടിച്ച് നമ്മളെ ഹെൽമെറ്റിനകത്ത്, പുതിയ ഹെൽമെറ്റിനകത്തിരിക്കുന്ന നമ്മുടെ കുഞ്ഞൻ അതിഥിയെ, കുഞ്ഞൻ അത്ര കുഞ്ഞനെന്നല്ല, ഇത് അതിൻ്റെ ദേഹത്ത് ദേഹം കണ്ടാൽ തന്നെ അറിയാം അദ്ദേഹം അത്ര ചെറുപ്പക്കാരനെന്നുള്ള. ഏകദേശം ഒരു 6 വയസ്സിന് താഴെ പ്രായം വരുന്ന, 5 മുതൽ 6 ആറിനകത്ത് പ്രായം വരുന്ന ഒരു സ്പെക്ടിക്കിൾഡ് കോബ്ര. നമ്മളെ ഇവിടെയൊക്കെ നമ്മൾ വിളിച്ചപ്പോൾ തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ചെറുപ്പക്കാരൻ പറഞ്ഞത് വെള്ളച്ചെട്ടി എന്നാണ്. വെള്ളച്ചെട്ടി മൂർക്കൻ എന്നൊരു പാമ്പുകൾ നമ്മുടെ നാടൻ ശൈലികളിൽ, നാടൻ ഭാഷകളിൽ വിളിക്കുന്നവരെന്നാണ്. അത് വയറ്റിൻ്റെ അടിയിൽ വെള്ളമുള്ളതുകൊണ്ട് വെള്ളച്ചെട്ടി മൂർക്കൻ എന്ന് നമ്മൾ കൂടുതലും ഈ മേഖല, നമ്മുടെ തെക്കൻ മേഖലകളിലും കിഴക്കൻ മേഖലകളിലുമാണ് ഇതിന് ആ പേരിൽ കൂടുതൽ അറിയപ്പെടുന്നത്. നമ്മൾ കുറച്ചുകൂടെ വടക്കോട്ട്, നമ്മൾ എൻ്റെ വീട്ടിലെ ശ്രീകാര്യം കഴിഞ്ഞ് കുറച്ചുകൂടി വടക്കോട്ട് ആറ്റിങ്ങിൽ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ, ആറ്റിങ്ങൾ കാരറ്റ് കല്ലറ ഭാഗത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ മൂക്കൻ എന്നുള്ള മൂക്കൻ എന്നൊരു പേര് നമുക്ക് എന്തായാലും പാമ്പുകൾക്ക്, മൂക്ക് ഉണ്ടെങ്കിൽ മൂക്ക് നീണ്ടവനെയാണ് നമ്മൾ മൂക്കൻ എന്നുള്ളത്. പക്ഷേ അങ്ങനെ ഒരു പേരിൽ അവിടെ അറിയപ്പെടുന്നു. അങ്ങനെ ഒട്ടനവധി പേരുകൾ, പക്ഷേ
ഇപ്പോ നിങ്ങൾ എന്തായാലും നവംബർ ഡിസംബർ ഒക്കെ ആവുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം വീടിനോട് ചേർന്ന് ഒരു കാരണവശാലും വിറകൊന്നും അടുക്കി വെക്കരുത് കല്ല് പാറക്കഷ്ണം ഒന്നും പറക്കി അടുക്കി വല്ല ഉപയോഗശൂന്യമായ സൈക്കിൾ ബൈക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ വീടിൻ്റെ ജനലിൻ്റെ സൈഡിൽ വെക്കരുത് ഇവിടെ പിന്നെ നമുക്ക് കാണാം വന്നപ്പോൾ തന്നെ കണ്ടു ഈ വീടിൻ്റെ സൈഡിൽ ഡോറില്ല വാതിലുകളിൽ ജനലുകളിൽ ഡോറില്ല പാളികളില്ല അപ്പോൾ ഒരു ടാർപ്പാളം വെച്ച് അടിച്ചു അപ്പോൾ ആ ടാർപ്പാളം ഏറ്റവും വലിയൊരു അപകടമാണെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു കാരണം ടാർപ്പാളം താഴേന്ന് അടിച്ചിരിക്കുകയാണ് അപ്പോൾ ടാർപ്പാളത്തിലൊരു ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പ് വഴി കയറി കഴിഞ്ഞാൽ ജനൽ വഴി അകത്തേക്ക് ഇറങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അല്ലെങ്കിൽ നമ്മൾ പട്ടിയിൽ വെച്ച് ആ ടാർപ്പാളത്തിൻ്റെ അടിവശം നല്ല പട്ടിയിൽ വെച്ച് രണ്ട് സൈഡ് ഇങ്ങനെ അടിച്ചില്ലെന്നുണ്ടെങ്കിൽ ഗ്യാപ്പില്ലാതെ അടിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് അകത്തേക്ക് കയറി വരാൻ സാധ്യത കൂടുതലാണ് കാരണം നമുക്കറിയാം നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഒരു അനക്കമൊന്നുമില്ല അദ്ദേഹം അങ്ങനെ സുഖമായിട്ടിരിക്കുകയാണ് നമ്മൾ നമ്മുടെ മൂർഖനാഥ് ചെയ്താൽ അപ്പോൾ ഞാനിവിടെ നമ്മൾ ആ ഹെൽമെറ്റ് തട്ടിയപ്പോൾ തന്നെ ഇത്രയും നേരം 2 മണിക്കൂറിലേറെ അദ്ദേഹം ആ ഹെൽമെറ്റിനകത്തിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ വന്ന് തട്ടിയെന്ന് കുറച്ച് കഴിഞ്ഞ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴും അതിനകത്തിരുന്നു പക്ഷേ ചെറുതായിട്ട് ഒന്ന് അനങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം പുറത്തേക്കിനെ പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാളും ഞാൻ കണ്ടതിനേക്കാളും കുറച്ചൊരു നീളമുള്ള ഏകദേശം 5 അടിയിലേറെ 5.5 അടിയോളം എൻ്റെ ഹൈറ്റ് എനിക്ക് 5 അടി 9 ഇഞ്ചുണ്ടെങ്കിൽ എൻ്റെ ഹൈറ്റോളം നീളമുള്ള ഒരു മൂർഖനത് കഴിഞ്ഞ വർഷം എവിടെയോ ഇണചേർന്ന് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വിട്ടത് കാരണം ആ ശരീരം കാണും പറയും പാമ്പിനെ പിടിക്കുന്ന ഒരുമാതിരിപ്പെട്ട 99% കേരളത്തിൽ പാമ്പിനെ പിടിക്കുന്ന ആൾക്കാർക്കും പാമ്പ് മുട്ടയിട്ടിട്ടുള്ള പാമ്പ് കഴിഞ്ഞ വർഷം ഇണചേർന്നിട്ടുള്ള പാമ്പ് ആണാണോ പെണ്ണാണോ എന്നൊക്കെ തിരിച്ചറിയാൻ കഴിയും എനിക്ക് മാത്രമല്ല കേരളത്തിൽ 99% പേര് ഇപ്പോൾ പുതിയതായിട്ടുള്ള ആൾക്കാർക്കറിയാമെന്ന് എനിക്കില്ല പഴയ എല്ലാ പാമ്പ് സംരക്ഷകർക്കും അതറിയാം അപ്പോൾ ഇദ്ദേഹത്തിന് ഏകദേശം 7 വയസ്സിന് മേളിൽ നമുക്ക് സ്കിന്ന് കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന് 7 വയസ്സിന് മേളിൽ പ്രായമുള്ള ഒരു അതിഥിയാണ് അദ്ദേഹം കഴിഞ്ഞ വർഷം കണ്ടാൽ ഒരു ആൺപാമ്പിൻ്റെ കട്ട് പക്ഷേ അവരെ കഴിഞ്ഞ വർഷമൊക്കെ ഇണചേർന്ന് മുട്ടയിട്ട ഒരു അതിഥി കണ്ടാൽ പെട്ടെന്ന് കാണുമ്പോൾ അത് ആണെന്നത് തോന്നുന്നു പക്ഷേ പെൺപാമ്പാണ് ഫീമെയിലാണ് അപ്പോൾ ഈ വർഷവും അദ്ദേഹത്തിന് ശരീരത്തിന് ശോഷിപ്പില്ലാത്തതുകൊണ്ട് ശരീരത്തിന് ക്ഷീണമൊന്നുമില്ല അപ്പോൾ ഇദ്ദേഹം നല്ല രീതിയിലൊരു മാറ്റിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ശേഷം 40-ൽ മുട്ടകളെ വയറ്റിൽ ഉൽപ്പാദിപ്പിക്കാനും അത് പുറത്തും ആളുകളിലേക്ക് എത്തിക്കാനും ഇവർക്ക് കഴിയും 40-ൽ കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വിടാൻ കഴിവുള്ള അത്രയ്ക്ക് നല്ല ആരോഗ്യമാണ് അവർ ഒരു പ്രശ്നമില്ല നല്ല ആരോഗ്യമുള്ള ഒരു അദ്ദേഹത്തിന് നല്ല എന്താ പറയുക അദ്ദേഹത്തിന് വേറെ ഒരു ക്ഷീണവും അത് നല്ല ഒളിച്ചിരുന്ന് ഇങ്ങനെ മണത്തിനകത്തിരുന്ന് അങ്ങനെ നല്ല മണത്തിനല്ല എൻ്റെ സൈഡിലിരുന്ന് അങ്ങനെ പത്തിയൊക്കെ വരുത്തി എന്താണ് സുഖം തന്നെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക് കാണാം അതാ പോകുന്നുണ്ട് അതാ പോകുന്നുണ്ട് അദ്ദേഹം അപ്പോൾ എന്തായാലും ചാക്കിനുള്ള അങ്ങനെ പതുങ്ങിയിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് പോകണമെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലും ഒരു മാളത്തിൽ കയറിയാൽ മതി എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത് കരയിൽ ജീവിക്കുന്നതിൽ ഏറ്റവും അപകടകാരിയായ പാമ്പുകളിൽ ഒന്നാണ് മൂർഖൻ ഇവയ്ക്ക് വളരെ വലിയ പല്ലുകളാണ് ഉള്ളത് ആയതിനാൽ വളരെ ആഴത്തിൽ മുറിവേൽപ്പിക്കാൻ സാധിക്കും മാത്രമല്ല ഒരു ജീവി മരിക്കാൻ ആവശ്യമായ വെനത്തിൻ്റെ 10 ഇരട്ടി കടിക്കുമ്പോൾ ശരീരത്തിൽ ഏൽപ്പിക്കാറുണ്ട് ഇവ മറ്റുള്ള പാമ്പുകളേക്കാൾ പെട്ടെന്ന് പ്രകോപിതരാകാറുണ്ട് മഞ്ഞയോ തവിട്ട് കലർന്ന മഞ്ഞയോ ആണ് നിറം ഉഗ്രവനമുള്ള മൂർഖന്റെ ആഹാരം എലി തവള പക്ഷികൾ മറ്റു പാമ്പുകൾ എന്നിവയാണ് ഉരുണ്ടവാലും വൃത്താകൃതിയിലുള്ള കൃഷ്ണമണിയുമുള്ള പാമ്പാണ് മൂർഖൻ കഴുത്തിൽ പത്തിയുണ്ട് പത്തിയിൽ കണ്ണട പോലുള്ള അടയാളം കാണുന്നു ഈ അടയാളം ഇല്ലാത്തവയെയും കണ്ടുവരുന്നു ഉച്ചത്തിൽ ചീറ്റുന്ന പാമ്പാണ് മൂർഖൻ ഈ പാമ്പിനെ വല്ലാതെ ഭയപ്പെടുന്നതിൻ്റെ ഒരു കാര്യവും ഇതാണ് ഭയപ്പെടുമ്പോഴാണ് മൂർഖൻ പാമ്പുകൾ ചീറ്റുന്നത് തൻ്റെ അടുത്തുള്ള ശത്രുവിനെ മാത്രമേ അത് കടിക്കാറുള്ളൂ ഏകദേശം ഉയർന്നു നിന്ന് പത്തി ഉയർത്തി കടിക്കുവാൻ സാധിക്കുന്നവയെ മാത്രമേ മൂർഖൻ കടിക്കൂ ശത്രു കുറച്ചകലെയാണെങ്കിൽ മൂർഖൻ പാമ്പുകൾ രക്ഷപ്പെടാനേ ശ്രമിക്കാറുള്ളൂ മുട്ടയിടുന്ന മൂർഖന്മാർ മുട്ടകളെ സുരക്ഷിത സ്ഥാനങ്ങളിൽ നിക്ഷേപിച്ച് അതിനു മുകളിൽ ചുരുണ്ടുകിടക്കുന്നു 58 ദിവസം കഴിഞ്ഞ് മുട്ട വിരിഞ്ഞ് തുടങ്ങും മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും മാരകമായ വനമുണ്ട് ഇവർ കൊത്താനും മിടുക്കന്മാരാണ് മൂർഖന്റെ വനം നാടികളെയാണ് ബാധിക്കുന്നത് ശ്വാസതടസ്സം അനുഭവപ്പെടും മൂർഖൻ പാമ്പുകളുടെ വനത്തിൽ നിന്ന് പല മരുന്നുകളും ഉണ്ടാക്കുന്നുണ്ട് മൂർഖൻ പാമ്പുകളുടെയും ശംഖുവരേന്റെയും കടിയേറ്റാൽ ഏകദേശം ഒരേപോലുള്ള ലക്ഷണങ്ങളാണ് പ്രകടിപ്പിക്കുക ഇതിന് കാരണം രണ്ടും നാടികളെ ബാധിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഇത്തരം വനത്തിന് ന്യൂറോടോക്സിക് വനം എന്ന് പറയുന്നു കടിയേറ്റാലുള്ള പൊതുവായ ലക്ഷണങ്ങൾ ഇവയാണ് കടിയേറ്റ ഭാഗത്ത് അസഹ്യമായ നീറ്റൽ കടിയേറ്റ ഭാഗം നീരുവെച്ച് വീർത്തുവരും
കരിവാളിപ്പ്. വായിൽ നിന്ന് നേർത്ത രക്തം വന്നുകൊണ്ടിരിക്കും. ദേഹം വിറങ്ങലിക്കും. കൈകാലുകൾ അനങ്ങാൻ കഴിയാതെയാകും. കഴുത്ത് നേരെ നിൽക്കില്ല. നാവനക്കാൻ കഴിയില്ല. ഭക്ഷണം ഇറക്കാൻ കഴിയില്ല. ചുണ്ട് വിളറും. വായിൽ നിന്ന് നുരയും പതയും ഒഴുകും. കൺപോളകൾ അടഞ്ഞുപോകും. ശ്വാസതടസ്സം ഉണ്ടാകും. ചിലപ്പോൾ വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തസ്രാവം ഉണ്ടാകുന്നു. കടിയേൽക്കുന്ന സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ ലക്ഷണങ്ങളിൽ ചില മാറ്റങ്ങളും കണ്ടുവരുന്നുണ്ട്. നല്ല സൈസാണ്, നല്ല വലിയ തല, നല്ല വലിയ തല. രണ്ട് വശത്തും കവള് വീർത്തിരിക്കുന്നത് വനമാണ്. അപ്പോൾ നമ്മളിതിനെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിനൊരു ആൺപാമ്പിൻ്റെ കട്ടാണ്. ഇവിടെ സാധാരണഗതിയിൽ എപ്പോഴും ആൺപാമ്പുകളുടെ തല വലുതും ചുണ്ട് ചെറുതുമായിരിക്കും. ഇതിപ്പോൾ നമ്മുടെ തല വലുത്, പക്ഷേ തലയുടെ പിറകിൽ ആ കവള് അങ്ങനെ വീർത്തിരിപ്പുണ്ട്. നമ്മൾ കണ്ടു സാധാരണ തീരെ ചെറുതല്ല. 2022 ജനുവരി 30 എന്നെ കടിച്ച അതിഥിയുടെ തല ഇത്രയും ഇല്ല. എന്നിട്ട് പോലും ഞാൻ വളരെ സീരിയസ് ആയിട്ട് വെല്ലിട്ടല്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കടിയിട്ട് ഇപ്പം നല്ല ഇദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കുന്നുണ്ട് പോലെ ഇദ്ദേഹത്തിൻ്റെ കവളുണ്ട്. നല്ല രണ്ട് സൈഡും നല്ല വീർത്തിരിക്കുന്ന കണ്ണിൻ്റെ പുറകിൽ ആ വീർത്തിരിക്കുന്ന ആ ഭാഗമാണ് വനം നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ആ ഇതിൻ്റെ കടി കിട്ടിയാൽ പോലും നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലൈസിലായില്ല എങ്കിൽ നമുക്ക് ഇത്രയും ദൂരം നമുക്ക് താണ്ടേണ്ടി വരും. ഇവിടുന്ന് ഓടി എത്തുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്. എന്നാലും ഇവിടെ നെയ്യാറ്റിങ്കരയൊക്കെയുള്ള നെയ്യാറ്റിങ്കര താലൂക്ക് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ് ഉള്ളതായിട്ട് ഇപ്പോൾ പുതിയതായിട്ട് പറയപ്പെടുന്നത്. എന്നാലും നമ്മുടെ ഈ കഴിഞ്ഞ ഹർഷാദ് മുഹമ്മദ് പാമ്പടിയിട്ട് മരണപ്പെട്ടതിന് ശേഷം നമ്മളൊരു ഇത് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു പേപ്പർ പ്രസൻറ്റ് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളും, ഗവൺമെൻറ് എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഹെൽത്ത് സെൻറ്റർ ആയാൽ പോലും അവിടെയൊക്കെ പാമ്പ് കടി ഏൽക്കുന്ന പാമ്പടി കൊടുക്കാനുള്ള ആൻറ്റിവിനോ എന്നാണ് അറിയപ്പെടുന്ന മരുന്ന് കരുതി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാൽ അത് കേരളത്തിലെ പല താലൂക്ക് ഹോസ്പിറ്റലുകളും ഇല്ല. ഇപ്പോൾ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ് ഉള്ളത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ്. അത് പാമ്പ് കടിയേറ്റ ഒരു കാരണവശാലും ഒരു ശകലം പോലും വൈകരുത്. ഇവിടെയൊക്കെ നമ്മൾ ഈ ഗ്രാമമായതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടുതൽ ആശ്രയിക്കുന്നത് വീടുകളിൽ ചികിത്സിക്കുന്ന വൈദ്യന്മാരാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം എപ്പോഴും ഓർക്കേണ്ടത്, വൈദ്യന്മാരൊക്കെ ചെയ്തിരുന്ന നമ്മളെ പഴയ രീതികൾ, പണ്ട് കാലങ്ങളിൽ കടിയേറ്റ് നമ്മൾ അന്നത്തെ ഭക്ഷണ രീതിയല്ല ഇന്നത്തെ ഭക്ഷണ രീതി, അന്നത്തെ നമ്മുടെ ശരീരത്തിൻ്റെ ഹോർമോൺസ് അല്ല ഇന്നത്തെ ഹോർമോൺസ്, പെട്ടെന്ന് നമുക്ക് ഡെത്തിലേക്ക് എത്തിക്കുന്നു. ഇന്നലെ തന്നെ നമുക്ക് ആ കോവളത്തിനടുത്ത് എൻ്റെ പ്രിയപ്പെട്ട സൗകര്യം പാമ്പ് കടിയേറ്റിട്ട് പെട്ടെന്ന് മരണം സംഭവിച്ചു. പെട്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു മണിക്കൂറിനകത്ത് അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുന്നേ, മെഡിക്കൽ എത്തുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തിന് മരണം സംഭവിച്ചു. നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഓരോ മാറ്റങ്ങൾ, അത് മാത്രമല്ല നമുക്ക് കൊറോണ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ലങ്സ് വീക്കായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഈ വനം കയറി ചെല്ലുമ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ വരും, പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും, ഡെത്ത് സംഭവിക്കുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ വൈകരുത്, ഒരു കാരണവശാലും നിങ്ങൾ കെട്ടി വെക്കാതിരിക്കരുത്, കയറോ റോപ്പോ എന്ന് വെച്ച് കെട്ടരുത്, ഒരു കാരണവശാലും ടൈറ്റാക്കി കെട്ടരുത്, തുണി ഉപയോഗിച്ച് തന്നെ കെട്ടണം, വീതിക്ക് തന്നെ കെട്ടണം. ആ കടിയേറ്റാളിനെ കിടക്കാനോ നടക്കാനോ സമ്മതിക്കരുത്. എടുത്ത് ഇരുത്തി തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഒരു കാരണവശാലും വണ്ടിയിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ കിടക്കാൻ അനുവദിക്കരുത്. കിടക്കുന്ന സമയത്ത് തലച്ചോറിലേക്ക് പെട്ടെന്ന് രക്തമോടി എത്തുകയും അതോടൊപ്പം വനവും എത്തുകയും അതുകൊണ്ട് പെട്ടെന്ന് ബ്രെയിൻ ഡെത്തിലേക്കോ ഹാർട്ട് അറസ്റ്റിലേക്കോ പോകാൻ സാധ്യത കൂടുതലാണ് മുരുകൻ പാമ്പിൻ്റെ കടിയിൽ. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു നല്ല സൈസുള്ള, നല്ല വണ്ണം കുറവാണെങ്കിൽ പോലും നല്ല പ്രായമുള്ള അതിഥിയാണ്. തലയുടെ ആ കെട്ട് തന്നെ കണ്ടാൽ അറിയാമെങ്കിൽ വലിയ സൈസ്, നല്ല സൈസ്, ഒരു 2 വയസ്സോളം പ്രായം വരുന്ന ഒരു രാജവെൻപാലയുടെ തലയുടെ അത്രയും തന്നെ തല അദ്ദേഹത്തിൻ്റെ തല കാണുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അപകടം ഉണ്ടാകുന്നുണ്ട്. കഴിവിൻ്റെ പരമാവധി പാമ്പ് കടിയേറ്റാൽ പേടിപ്പിക്കാതിരിക്കുക, നടക്കാൻ സമ്മതിക്കരുത്. ഒരു കാരണവശാലും വൈബ്രേഷൻ ഉണ്ടാകുന്നു. അപ്പോൾ നല്ല കുലുങ്ങുന്ന വണ്ടികളിൽ പാമ്പ് കടിയേറ്റാളിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകരുത്. കാരണം ഇവിടെ പല സ്ഥലത്തും നമ്മുടെ പെട്ടി ഓട്ടോ പോലത്തെ നമ്മുടെ പുറകിൽ നല്ല കുലുക്കമുള്ള ഓട്ടോയിലൊക്കെ പാമ്പടിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതൊക്കെ ഡെത്തിലേക്ക് പോകുന്ന കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അതിൻ്റെ ഒരു കാര്യം കൂടിയാണ്. നമ്മുടെ വയനാട്ടിൽ നമ്മുടെ സുൽത്താൻ ബത്തേരിയിൽ സ്കൂളിൽ പാമ്പടിയിട്ട് മരണപ്പെട്ട ആ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് കുലുങ്ങുന്ന വണ്ടിയിലായിരുന്നു. അതുകൊണ്ടുള്ള കുഞ്ഞിന് പെട്ടെന്ന് ഡെത്തിലേക്ക് പോയെന്ന് കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കാണാം നമുക്കിവിടെ അത്ര ഇതൊന്നുമല്ല. ഞാൻ പറഞ്ഞത് ഇത് കണ്ട, ഇതൊരു അപകടമാണ്. ഇതിപ്പോൾ അവർ ഇങ്ങനൊരു സേഫായിട്ട് തറച്ചിട്ട് അവർ ഇതിനകത്ത് കിടക്കുകയാണെങ്കിൽ ഇതിനകത്തൂടെ പെട്ടെന്ന് ഈ ടാർപ്പാളത്തിനകത്തൂടെ പാമ്പിന് പിടിച്ച് അകത്തേക്ക് ഇറങ്ങാൻ പറ്റും. അത് അപകടമാണ്. അവർ ചിലപ്പോൾ കട്ടിലൊക്കെ ജനലിനോട് ചേർത്തായിരിക്കും ഇട്ടിരിക്കുന്നത്. അങ്ങനെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുന്നേ പാലക്കാട് ജില്ലയിൽ കട്ടിലിൽ ജനലിനോട് ചേർന്നിട്ട് കിടന്ന 9 വയസ്സ് പ്രായമുള്ള മോന് ജനൽ ഒഴിതുപോലെ തേക്കാത്ത ഭിത്തിയായിരുന്നു, വിറവടിക്ക് വെച്ചിട്ടുണ്ട്. അതുവഴി ജനലിൽ കൂടെ പാമ്പ് കയറി മോനെ കട്ടിലിൽ കിടന്ന മോനെ കടിച്ചു, മോൻ മരണപ്പെട്ടു. അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെയെന്ന് വെച്ച് സേഫാണെന്ന് വിചാരിക്കരുത്. ഇത് ഇതിനകത്തുണ്ടെങ്കിൽ പാമ്പുകൾക്ക് പെട്ടെന്ന് അകത്തേക്ക് കടന്നു വരാൻ കൂടി പറ്റുമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇതിനെ നിങ്ങൾ പറ്റുമെങ്കിൽ പട്ടിയിൽ വെച്ച് ഇങ്ങനെ കുറുകയും മേളിലും പട്ടിയിൽ വെച്ച് നല്ല ടൈറ്റാക്കി തറച്ചില്ലെങ്കിൽ ഈ അതിഥികൾ അകത്തേക്ക് കടന്നു വരും. ഇത് അപകടമാണ്, ഇത് സേഫാണെന്ന് വിചാരിക്കരുത്. ഇന്നത്തെ യാത്രയിലെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കരയ്ക്ക് അടുത്ത്, നമ്മുടെ പെരിങ്കടവിളയ്ക്ക് അടുത്ത് മണവാലി എന്ന് പറയുന്ന സ്ഥലത്ത്, നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ഒഴിഞ്ഞ പറമ്പിൽ വിജനമായി കിടക്കുന്ന സ്ഥലത്ത് ഒരു വീട്ടിൻ്റെ പാവപ്പെട്ട കൊച്ചു വീട്ടിൻ്റെ അടുത്ത് കണ്ട, അല്ലെങ്കിൽ വീടിൻ്റെ അടുത്ത് പോലീസിനെ പേടിച്ച് ഹെൽമെറ്റ് വെച്ചുകൊണ്ടിരുന്ന നമ്മുടെ മൂർഖൻ അതിഥിയുടെ
വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും ആൾ കുറേ എപ്പിസോഡിന് ശേഷമാണ് ഇത്രയും ആൾ നമ്മുടെ സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിന് നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മുടെ ഈ വിശേഷങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ വിശേഷങ്ങളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ അതിഥികളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി. നമസ്തേ.